ീലകണ്ഠൻ ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും മുതലാളി ചെയ്യാത്ത പൈസ കിട്ടുകൊടുത്ത പണമല്ലോ കേട്ടോ ജോഷി ജോഷിയുടെ എന്താ പറയുക കൂടെ കൂടിയ എല്ലാ കാലവും കൂടെ കൂടിയ രോഗങ്ങളോട് പടവെട്ടി 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 ഉറും പരിമണി കൂട്ടുന്ന പോലെ ഉണ്ടാക്കി വെച്ച പണവും അടക്കമാണ് ഇപ്പോൾ ഇതിനുവേണ്ടി ബാധിക്കുന്നത് ആ ജോഷി എഴുതുകാണാ കത്തിൽ ഇവർക്കെല്ലാം വാശിയാണ് ഞാനൊന്ന് വീഴാനും എൻ്റെ കണ്ണടഞ്ഞു കാണാനും ചാവും വരെ പെൻഷനും ആനുകൂല്യങ്ങളും ഉള്ള സർക്കാർ ജോലിയൊന്നും എനിക്കില്ല ആകെയുള്ളത് വിദ്യാർത്ഥികളായ രണ്ട് മക്കളും വീട്ടമ്മ ഭാര്യയും ഉൾപ്പെടുന്ന ചെറിയ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായി വീഴും വരെ അധ്വാനിക്കാൻ മനസ്സുള്ള കൊഴിഞ്ഞു വീറ കൊഴിഞ്ഞു വീഴാറായ ഒരു ദുർബല ശരീരവും മാത്രം ഇതുവരെ ആരും അറിയാതെ എന്ന് എൻ്റെ അസുഖ വിവരങ്ങൾ കരുവന്നൂർ വിഷയത്തെ തുടർന്ന് നാട്ടിലങ്ങ് വെളിവായതോടെ കരാർ പണികൾ കാര്യം വിളിക്കുന്നില്ല കടക്കണികൾ അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപങ്ങൾ പലിശയോടെ തിരികെ കിട്ടണം അല്ലെങ്കിൽ താമസിക്കുന്ന വീട് വിൽക്കണം ദൗർഭാഗ്യവശാൽ രണ്ടും നടക്കുന്നില്ല തുടങ്ങി വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകുന്നതാണ് കത്തിലെ വരികൾ സി ആർ എന്തുകൊണ്ടാണ് ഒരു വിലാപസ്വരത്തിൽ ഒരു നിക്ഷേപകൻ അങ്ങനെ യാചിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഇപ്പോഴും എന്താണ് ഇവിടെ കേസ് നടപ്പ് എന്തോ അന്വേഷണമൊക്കെ വരുന്നുണ്ട് അഞ്ച് വയസ്സായാലും എല്ലാം തിരിച്ചു കൊടുക്കുമെന്നുള്ള ഗീർവാണങ്ങൾ കേൾക്കുന്നുണ്ട് ഈ വർഷങ്ങൾക്ക് ഇപ്പുറവും സിആാർ അല്ല അശ്മി ഞാൻ മുമ്പും ഇതേ ചാനലിൽ പറഞ്ഞ ആദ്യത്തെ വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടോ സാമൂഹ്യ പ്രവർത്തകനോ ആയിട്ടല്ല ജോഷിക്കറിയാം കരുവന്നൂരിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ പ്രവർത്തനം മുപ്പത് കൊല്ലത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ ഈ ബാങ്ക് പാർട്ടി പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ബാങ്ക് ആകുമ്പോൾ അതിൻ്റെ അന്ന് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിക്കുകയാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കെ എസ് വൈ എഫിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് എസ് എഫ്ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ആ കാലത്താണ് ഈ ബാങ്ക് പിടിക്കുക ഇന്ന് എൻ്റെ കുറ്റബോധം ഒന്ന് ആലോചിച്ച് നോക്കൂ അശ്മി അന്ന് എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല കാരണം അന്ന് പാർട്ടിക്ക് ബാങ്ക് പിടിക്കുകയാണ് ജോഷി പറഞ്ഞതുപോലെ സഖാവ് ഇ എം എസ് എനിക്ക് ജോഷി അറിയാം ജോഷിയുടെ ഫാമിലി എനിക്കറിയാം കാരണം അവിടെ പാർട്ടി പ്രവർത്തന അടുത്തുള്ള പ്രാണം ലാലിൻ്റെ അടുത്താണ് ജോഷി താമസിക്കുന്നത് അതെനിക്കറിയാം എനിക്ക് ജോഷി അറിയാം അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ജോഷി പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമാണ് ഒരു ചോദ്യത്തിന് ഒരു മറുപടിയും ഇല്ലാതെ വരുമ്പോൾ ഇനി ന്യായീകരണങ്ങളുടെ വല്ലാത്ത തള്ളൽ വരും ഇപ്പോൾ ജോഷി പറഞ്ഞതുപോലെ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീടിന് മുമ്പിൽ ഞാൻ ഈ സൊസൈറ്റിയിൽ നിന്ന് കൃത്യം ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് ഞാൻ കുറേ കാലം താമസിച്ചത് എൻ്റെ വീടിൻ്റെ ഞാൻ എൻ്റെ ഒറിജിനൽ വീടിൻ്റെ മുമ്പിലുള്ള തൊണ്ണൂറ്റേഴ് വയസ്സായ ഒരു തങ്കമ്മ അവർ എൻ്റെ അമ്മയേക്കാൾ മൂത്തതാണ് ഇതേ ജോഷി പറഞ്ഞതുപോലെ അവർക്ക് ചികിത്സയ്ക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടര കൊല്ലമായി അവസാനം ഇട്ടറിഞ്ഞു കൊടുക്കുന്ന ചില തുട്ടുകൾ ഒഴിച്ചാൽ ഇനി തൊണ്ണൂറ്റേഴ് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇനി എപ്പോൾ പൈസ കിട്ടാനായി ലക്ഷ്മി അല്ല സിയാ കോടതിയിൽ പോയി ഇപ്പോൾ പണം മുടക്കി കോടതിയിൽ പോയവരുണ്ട് അത് പണം ഇപ്പം ഞാനന്ന് ഞാൻ കരിമുന്നൂർ പോയതാണ് എന്താണ് സുരേഷ് ഗോപിയുടെ ആ സമയം ആ കാലത്ത് ഒരുപാട് മനുഷ്യരെ കണ്ടു ഒരു രണ്ട് കാലം വിറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ പുള്ളി ഏതോ മുതലാളിയുടെ വീട്ടിൽ അടുക്കളയിൽ പോയി പണിയെടുത്തുണ്ടാക്കി ഏതോ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ എന്തോ ഇട്ടിട്ട് അതിനുവേണ്ടി കരയുന്ന മനുഷ്യരെ കണ്ടു ഒരുപാട് പരമസാധു മനുഷ്യരെ കണ്ടു അവർക്കൊന്നും കോടതിയിലേക്ക് പോകാൻ മണമില്ല കോടതിയിൽ പോയി പണം നടത്തി വ്യവഹാരം നടത്തിയവർക്ക് എന്തോ കൊടുത്തു ബാക്കിയുള്ളവർക്കൊക്കെ നക്കാപ്പിച്ചാ ജോഷി നേരത്തെ പറഞ്ഞല്ലോ കോടതിയിൽ പോയി പറഞ്ഞാറിയോ ഇവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പൂട്ടുമെന്നാണ് ഞാനിപ്പോൾ അനൌദ്യോഗികമായി മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റെഴുപത് കോടി രൂപയുടെ ബാധ്യത ഈ ബാങ്കിന് ഇപ്പോഴുണ്ട് ഏത് ജോഷിക്ക് എന്നേക്കാൾ ചിലപ്പോൾ നന്നായി അറിയും കൃത്യമായി ഞാൻ പറയുന്നു അവരുടെ ഔദ്യോഗികമായി അപ്പോൾ ഇരുന്നൂറ്റെഴുപത് കോടി രൂപയുടെ ബാധ്യത ഒരു കാലത്ത് കൊടുത്തു തീർക്കില്ല എന്ന് അവിടെയുള്ള എല്ലാ മഹാരഥന്മാർക്കും അറിയാം എം ടിയുടെ ഭാഷയെ ഞാൻ ഉപയോഗിക്കുന്നു മഹാരഥന്മാർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് തന്നെ വലിയ അഴിമതികൾ തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുവെന്ന് അവിടുത്തെ പാർട്ടി സഖാക്കൾക്ക് അറിയാമായിരുന്നു എനിക്കും കുറേ പാർട്ടി സേഖാക്കളെ അവിടെ നന്നായിട്ടല്ല ജോഷിക്ക് പറയാൻ പറ്റും എനിക്ക് എൻ്റെ ബന്ധങ്ങൾ എന്താണെന്ന് അവിടെ അറിയാൻ പറ്റും ആ പാർട്ടി സേഖാക്കൾ അന്ന് അയച്ച കത്ത് എ സി മൊഹിദ്ദീൻ അന്നയച്ച കത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് ഇരുപത്തൊന്ന് വരെ ഒരക്ഷരമിണ്ടിയില്ല ആരും മിണ്ടിയില്ല ആരും ചോദിച്ചില്ല അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് ഈ സംഘം എന്നേക്കാൾ പ്രായമുള്ള സംഘമാണ് കാശ്മി ഞാൻ ജനിക്കുമ്പോൾ ഈ സംഘത്തിൽ ഒരു രൂപയും രണ്ട് രൂപയും കൊടുത്ത പാവങ്ങൾ എൻ്റെ അമ്മയടക്കം പുല്ല് വിറ്റ കാശോ അല്ലെങ്കിൽ വൈക്കോല് വിറ്റ കാശോ അല്ലെങ്കിൽ പാല് വിറ്റ കാശോ കൊടുക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ വിശ്വാസമാണ് ഒറ്റയടിക്ക് കാറ്റിൽ പറത്തിയത് നേരത്തെ ജോഷി പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആർക്കൊക്കെ ലോൺ കൊടുത്തു ആ ബാങ്കിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള സതീശനും അല്ലെങ്കിൽ അരവിന്ദാക്ഷനും എങ്ങനെയാണ് അവിടെ കൊടുക്കാൻ കഴിഞ്ഞത് ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയിലായിരുന്നു ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് പുറത്തുശേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഒരു ബാങ്കാണത് ആ ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയത് എങ്ങനെയാണ് അയാൾക്ക് അവിടെ അക്കൗണ്ട് വന്നത് എങ്ങനെയാണ് അയാൾ പ്രവർത്തിച്ചത് എങ്ങനെയാണ് സതീഷ് വന്നത് എന്താണ് ജിൽസിൻ്റെ റോൾ എന്താണ് സി കെ ചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ ഞാനുള്ളപ്പോൾ അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഞാൻ ആരെയും കുറ്റം പറയല്ലോ വ്യക്തിപരമല്ല ഇവരൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ആയ ആളുകളാണ് ഇവർക്ക് എന്താ സത്യസന്ധമായി തുറന്നു പറയാത്തത് ഞാൻ പണ്ട് വൈലോപ്പള്ളി പറഞ്ഞ പോലെ മിണ്ടുക മഹാമുനെ ആരെങ്കിലും പറയുക ആരെങ്കിലും ഇപ്പോൾ ജോഷിയെ സംബന്ധിച്ചിടത്തോളം ജോഷിക്ക് ഞാൻ മനസ്സിലാക്കുന്ന എൺപതോ എഴുപതോ എൺപതോ ലക്ഷം രൂപയുടെ കിട്ടാനുണ്ടെന്നാണ് അതുപോലെ കിട്ടാനുള്ള ആളുകളുണ്ട് കല്യാണം മക്കളുടെ കല്യാണം മുടങ്ങിയിട്ട് മുഹത്ത മകളുടെ കല്യാണത്തിനല്ലോ അവിടെ നിന്ന് പൈസ എടുത്തു രണ്ടാമത്തെ മകളുടെ തന്നപ്പോൾ ബാങ്ക് തീർന്നുപോയി എൺപത് ലക്ഷം രൂപ ബാങ്കിലുണ്ടായിട്ട് സ്വന്തം വീട് പണയം വെച്ച് തീരുമാനിച്ച മകളുടെ കല്യാണം നടത്തേണ്ടി വന്ന ഒരു ഒരു റിട്ടയേർഡ് ബാങ്ക് മാനേജർ അവിടെയുണ്ട് എനിക്കറിയാം അപ്പോൾ പ്രശ്നം എന്താ പ്രശ്നം ഇതാര വഞ്ചിച്ചത് ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് ബാങ്കല്ല അവിടെയാണ് നമുക്ക് തെറ്റിയത് സഹകരണ ബാങ്ക് ആയതോടുകൂടി അത് തകർന്നു പോയി ഘാഷ്ണി തകർന്നു പോയി ബാങ്കാണെങ്കിൽ ഒരു കാര്യമുണ്ട് കെ വൈ സി ഉണ്ട് ഒക്കെയുണ്ട് ഇപ്പോൾ എനിക്ക് തമാശ തോന്നി തൊണ്ണൂറ്റേഴ് വയസ്സായ ആ സ്ത്രീയോട് എൻ്റെ അമ്മയോട് പ്രായമുള്ള ആ സ്ത്രീയോടെ കെ വൈ സി കൊണ്ടുവരാൻ അവരോട് ആധാർ കാർഡ് കൊണ്ടുവരാൻ അവർക്ക് ആധാർ ഇല്ല ഒന്നുമില്ല അവരുടെ ഫിംഗർ ഒന്നും എടുത്താൽ കിട്ടില്ല ഡോക്ടർ പറഞ്ഞു റേഷൻ കിടക്ക് പോലും അത് കിട്ടില്ല റേഷൻ കാർഡിന് പോലും അവരോട് പറയാം നിങ്ങളത് കൊണ്ടുവരാൻ അപ്പോൾ ഇവരുടെ നിക്ഷേപം അങ്ങോട്ട് അഞ്ച് ലക്ഷം രൂപ മേടിച്ച് വെച്ചപ്പോൾ ഈ കെ വൈ സി വേണ്ടിയിരുന്നില്ല അവിടെ ആരുടെ അവിടെ നിക്ഷേപിച്ച ആളുകളുടെ കെ വൈ സി ആരാ ചോദിച്ചത് എങ്ങനെയാണ് പാർട്ടിക്കും വേറൊരു അക്കൗണ്ട് ബുക്ക് ഉണ്ടായത് എങ്ങനെയാണ് ലോൺ വേറൊരു രണ്ട് ലോൺ ബുക്ക് ഉണ്ടെന്നാണ് എനിക്ക് ഇ ഡിയിലൊന്നും ഒരു വിശ്വാസമില്ല കേരളം ബ്രാഞ്ച് പിന്നെ തട്ടിപ്പാണ് ലോക തട്ടിപ്പാണ് എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇ ഡിയും തട്ടിപ്പാണ് നേടി തട്ടിപ്പം ഇപ്പോൾ രാജീവിൻ്റെ പേര് പറയും മറ്റോരുടെ പേര് പറയും എനിക്കറിയില്ല ഒരു ആരാണ് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ എ സി മൊയ്തീൻ്റെ പേര് ഞാൻ പറയുന്നത് കൃത്യമായി അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നതുകൊണ്ടാണ് ആ കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുപ്പത് വർഷം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എനിക്കറിയാം എങ്ങനെയാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണത് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയൊക്കെ എത്തുക എന്ന് അതൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ആ അർത്ഥത്തിൽ ഇതിന് ഇനി ഒരു ന്യായീകരണവും അപ്പോൾ ഒരാൾ വന്ന് ഇത് പറയും ഇപ്പോൾ അയ്യോ അയ്യോ ഭാവവും കഷ്ടം രണ്ടര വർഷമായി ഞാനിട്ട പണം ചോദിക്കുന്ന എൻ്റെ കുട്ടിയുടെ വിവാഹത്തിന് വീട് പണിയാൻ ചികിത്സയ്ക്ക് ഒക്കെ ഞാനിട്ട പണം ചോദിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ കോടതി പോയ കാര്യം കോടതി പോയ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് മിനിമം ഒരു റിട്ട് ഫയൽ ചെയ്യാൻ കേസ് കൊടുക്കാൻ ഒരു വക്കീൽ ഞാൻ വക്കീലാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ച് പതിനയ്യായിരം പതിനയ്യായിരം രൂപ ചിലവ് വരും ആ പൈസ കൊടുത്ത് എത്ര പേർക്ക് പോകാൻ പറ്റും എന്നിട്ട് പോയ ആളുകളോ അവിടെയാണ് കേസ് എന്നിട്ട് ജോഷി പറഞ്ഞൊരു കാര്യം അവിടെ ചെന്ന ആളുകളോട് ഈ സർക്കാർ വക്കീൽ പറയുന്നത് എന്താ നിങ്ങൾക്ക് പൈസ തരില്ല ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല ഇവർക്ക് പൈസ കൊടുത്താൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് മനുഷ്യര് തകർന്നു പോകും എന്ന് പറഞ്ഞാൽ ജോഷിക്ക് ചികിത്സക്ക് പൈസ കൊടുത്താൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരുമെന്ന് പറയാൻ തക്കവണ്ണം തകർന്നു പോയിരിക്കുന്നു രാഷ്ട്രീയം